വരാൻ പോകുന്ന സ്വർണ്ണവിലയെക്കുറിച്ച് പറയാം. അതിൻ്റെ മുമ്പ് ഇപ്പോൾ ഉള്ള സ്വർണ്ണവിലയെ സ്വർണ്ണവില എത്രയെന്ന് പറയാം. ഇപ്പോൾ പവനുള്ളത് 37,440 രൂപ ആണ്. ഇന്നലെ രാത്രി ഇന്ത്യൻ റിയൽ പറഞ്ഞിരുന്നു ഇന്ന് രാവിലെ കൂടി വീഡിയോ ചെയ്യാം എന്നുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ഇന്നലെ രാത്രി ഇന്ത്യൻ റിയൽ പറഞ്ഞത് സ്വർണ്ണവിലയിൽ മാറ്റം ഉണ്ടാവാൻ സാധ്യത ഇല്ല എന്നുള്ള കാര്യമാണ് ഇന്ന്. കാരണം വിപണി മന്ദഗതിയിലാണ് നിൽക്കുന്നത് എന്ന കാരണം വെച്ച്, അതുപോലെ തന്നെ സ്വർണ്ണവിലകളിൽ വലിയ ഉയർച്ചകൾ ഒന്നും കണ്ടിട്ടില്ല എന്നുള്ള കാരണവും നോക്കിയിട്ടാണ് ഇന്ത്യൻ റിയൽ പറഞ്ഞത് ഇന്ന് വിലയിൽ മാറ്റം ഉണ്ടാവാൻ സാധ്യത ഇല്ല എന്നുള്ളത്. ഇന്നലെ വെള്ളിയാഴ്ചയായിരുന്നു. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഒരു പ്രത്യേകതയുണ്ട്. രാത്രി ഒരു 3:30 സമയത്ത്, അതായത് പുലർച്ചെ 3:30 സമയത്ത് വിപണികൾ അടക്കും. പിന്നീട് തിങ്കളാഴ്ച പുലർച്ചെ 48 മണിക്കൂറിന് ശേഷമേ വിപണി തുറക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കി തന്നെ പറയാൻ കഴിയും സ്വർണ്ണവിലകളിൽ മാറ്റമുണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത്. ഇന്നലെ 9 മണിക്ക് വീഡിയോ ചെയ്തപ്പോൾ വിലയിൽ മാറ്റമില്ലാത്ത അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതേപോലുള്ള ഒരു അവസ്ഥ തന്നെ ഒരു 3:30 സമയത്തേക്കും കുറച്ചുകൂടി വില ഒന്ന് നേരിയ രീതിയിലൊന്ന് തകർന്നു. പക്ഷേ ആ തകർന്നത് എങ്ങനെയായിരുന്നോ സ്വർണ്ണവില ഇന്നലെ സ്വർണ്ണവില പ്രഖ്യാപിച്ചപ്പോൾ 37,440 രൂപ, 320 രൂപ കൂട്ടി 37,440 രൂപ ആയപ്പോൾ ഉള്ള അതേ ലെവലിലേക്ക്, എക്സാക്റ്റ് ഓൾമോസ്റ്റ് ആ ലെവലിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് സ്വർണ്ണവിലയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവില്ല. വിലയിൽ മാറ്റം ഇല്ലാതിരിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. ഇനി വിലയിൽ അഥവാ മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ഒരു 80 രൂപയുടെ വിലയുടെ ഇടിവാണ് ഉണ്ടാവുക. വില ഇന്ന് കൂടാൻ ഒരു സാധ്യതയും ഇല്ല. 80, 120 എന്നൊക്കെ ചിലപ്പോൾ അവർക്ക് വെറുതെ വേണമെങ്കിൽ കുറക്കാം എന്നല്ലാതെ ഇന്ന് വിലയിൽ മാറ്റമുണ്ടാവാൻ സാധ്യതയില്ല. വില കൂടുകയില്ല, അതായത് വില കൂടും എന്ന് ഭയക്കുന്ന ആളുകൾക്ക് ഒരു സന്തോഷ വാർത്തയാണ് ഇത്. എന്നാൽ വില കുറയും എന്ന് പറയുന്ന ആളുകൾ കൂടുതൽ സന്തോഷിക്കാനുള്ള സമയം ആയിട്ടില്ല. കാരണം വിപണികളിൽ വലിയ മാറ്റങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല വില കൂടാനാണ് വരാൻ പോകുന്ന ദിവസങ്ങളിലും സാധ്യത എന്ന് നമ്മൾ കാണണം. കാരണം ഈ ആഴ്ചയിൽ വില ഇടിവ് തീരെ നടന്നിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അത് മനസ്സിലാക്കണം. വരാൻ പോകുന്ന ആഴ്ചകളിലും ഈ ആഴ്ചകളിലും ആണ് വില കൂടും എന്ന് വിദഗ്ധരായ ആളുകൾ അഭിപ്രായം മുന്നോട്ട് വച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ക്രിസ്മസിന് സ്വർണ്ണവില കൂടും എന്നുള്ളത് മാസങ്ങൾക്ക് മുമ്പ് പ്രശസ്തരായ വിദഗ്ധർ പറഞ്ഞിരുന്നു. അവർ പറഞ്ഞിരുന്നത് സ്വർണ്ണവിലക്ക് $2,500 ഉണ്ടാകും എന്നായിരുന്നു ക്രിസ്മസിൻ്റെ സമയത്തേക്ക് പറഞ്ഞത്. അതിനുശേഷമാണ് നമ്മുടെ വാക്സിനുകൾ, റഷ്യൻ വാക്സിനും അതുപോലെ തന്നെ ഈ ഫൈസറിൻ്റെ വാക്സിനുകളും ഒക്കെ വന്ന് അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത രീതിയിലുള്ള രീതിയിൽ വിലയിടിവ് ഉണ്ടായത്. അതിനുശേഷം പിന്നീട് സ്വർണ്ണവില കൂടും എന്ന് പറഞ്ഞത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു ലേഖനങ്ങളിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. എന്ത്, വില വീണ്ടും കൂടും, $1,900 അല്ലെങ്കിൽ $1,925 എന്ന ലെവലിലോട്ട് ക്രിസ്മസ് ലെവലിലേക്ക് ക്രിസ്മസിൻ്റെ സമയത്ത് വരും എന്ന് പറഞ്ഞു. അത് ഒരാളും വിശ്വസിച്ചു പോലും ചെയ്തില്ല. കാരണം ഇവർ പണ്ട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട്. പക്ഷേ കഴിഞ്ഞ ആഴ്ച $1,850 ഇടയിൽ സ്വർണത്തിനുണ്ടായിരുന്നത് 1,850 60, 70, 80 കടന്ന് 90 അടുക്കുകയായിരുന്നു. 90 അടുത്ത് നിന്ന് വീണ്ടും സ്വർണ്ണവില മെല്ലെ ഒന്ന് ഇടിഞ്ഞ് $1,881 എന്ന ആ സംഖ്യയിൽ ആണ് ഇപ്പോൾ മാർക്കറ്റ് ഈ ആഴ്ച മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. അപ്പോൾ പറഞ്ഞു വരുന്നത് സ്വർണ്ണവില ഉയരുന്ന ട്രെൻഡാണ്. അപ്പോൾ ആരും ധൃതിപ്പെട്ട്
അബദ്ധം ചെയ്യരുത്, സ്വർണം വിൽക്കരുത്. സ്വർണം വിൽക്കാൻ അത്രക്ക് ധൃതിയില്ലാത്ത ഒരാളും സ്വർണം പെട്ടെന്ന് കൊണ്ടുപോയി വിൽക്കരുത്. കാരണം സ്വർണ്ണവില കൂടുന്ന ട്രെൻഡാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് സസൂക്ഷ്മം നിരീക്ഷിക്കാം, അതിനുശേഷം മാത്രം വിൽക്കുക. പിന്നെ ഇതൊക്കെ ഒരു അനുമാനങ്ങളും ഊഹാപോഹങ്ങളും ഒക്കെയുമാണ്. ട്രേഡിംഗ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ ഇന്നറിയലിൻ്റെ ഒരു കാഴ്ചയാണ്. നിങ്ങൾക്ക് നിങ്ങൾ ഇതനുസരിച്ച് വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇന്ത്യൻ റിയലിനെ ഒരിക്കലും ക്രൂശിക്കാൻ പാടില്ല. ഇന്ത്യൻ റിയലിൻ്റെ ഫോർകാസ്റ്റ് നിങ്ങൾ എത്തിക്കുക എന്നുള്ള ജോലി മാത്രമാണ് ചെയ്യുന്നത്. നാളെ നടക്കാൻ വരുന്ന കാര്യങ്ങൾ ഒക്കെ സൃഷ്ടാവിന് മാത്രമേ അറിയുകയുമുള്ളൂ. ഓക്കെ, താങ്ക് യു. അപ്പോൾ വീഡിയോക്ക് എല്ലാ ആളുകളും ലൈക്ക് ചെയ്യുക, നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു. 9:30 പ്രഖ്യാപിക്കുന്ന ഔദ്യോഗികമായ സ്വർണ്ണവില കാണാൻ ആരും മറക്കണ്ട. ഓക്കെ.